അസ്സലാമു അലൈക്കും. ആ പെണ്ണികൾ, ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല എളുപ്പമുള്ള ഒരു അടിപൊളി പലഹാരം കൊണ്ടാണ്. അപ്പോൾ തന്നെ ഉണ്ടാക്കിയാൽ തിന്ന് നോക്കിയാൽ പിന്നെ ഞങ്ങൾ വിടില്ല. അമ്മാതിരി രസമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ കിട്ടുന്ന സാധനങ്ങളും തന്നെ അമ്മാതിരി രസമുള്ള സാധനം തന്നെയാണ് അതിനും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിടില്ല. പിന്നെയും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നും. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അതിനും. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും എന്ത് പലഹാരമാണ് ഇപ്പോൾ ഈ പലഹാരം എന്നല്ലേ. നമുക്കൊന്നാണ് ഉണ്ടാക്കി നോക്കിയേനു, ഇത്ര രസമൊക്കെ ഉണ്ടെന്നൊന്ന് അറിയും ചെയ്യാലോ. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളിത് ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടി അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ടും കൊടുത്തളിയും. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കണ നല്ല നല്ല പലഹാരങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്കാണ് കാണും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി കാണ്ട് നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യുക. പിന്നെ ഇമെല്ലാം ലേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ നമുക്ക് സന്തോഷത്തോടാണ് തന്നും ചെയ്തോളിയും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുള്ള കാര്യം നമ്മൾക്കാണ് മനസ്സിലാക്കും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ പലഹാരം എന്നും പറയില്ല, ഇനിയിപ്പോൾ മുട്ടായി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത്ര രസമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1.5 കപ്പ് അളവിൽ അവിലാണ് എടുത്തിരിക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോനമാണെങ്കിൽ പിന്നെ ഇതിലേറെ കുറച്ച് കൂട്ടിയെടുക്കുക. ഇനിയിപ്പോൾ കുറച്ചാൽ വേണ്ടത് വെച്ചാൽ അപ്പോൾ ഇനി 1.5 കപ്പ് എടുക്കണടുത്ത് 1 കപ്പൊക്കെ എടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അവിലൊന്നാണ് വറുത്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ മധുര പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണത്. എന്നിട്ട് നമ്മൾ ആ ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ അതിക്ക് നമുക്ക് ഈ അവിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവിലാണ് തോന വറുക്കാനൊന്നുമില്ലേ, ഒരു പാകത്ത് തിജിൽ വെച്ച് കാണ്ട് ഒരു 2-3 മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ നമ്മൾ അവിലൊക്കെ നല്ലവണ്ണം വറുവായി വരും. ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിലൊക്കെ ഒരു പാകത്തെ വറുവായിക്കണ്. ഇനിയിപ്പോൾ നമ്മളെ തിജൊന്നാണ് കെടുത്തി കൊടുത്തുകാണ്ട് നമുക്കിതൊരു പാത്രത്തിക്കാൻ മാറ്റാം. പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടത് നിലക്കടല ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് നിലക്കടല വറുത്തുകാണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തതാണ് ഇപ്പോൾ ഇതേ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് നിലക്കടല കൊടുന്നുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ വറുക്കാത്തതാണെന്ന് വെച്ചാൽ ഒന്നാണ് വറുത്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്നാണ് കളഞ്ഞു കാണ്ടാണ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെ പേരിൽ കടല കൊടുന്നുവെച്ചതില്ലാന്നല്ലേ കാണ്ടി, തിരക്കടൊന്നുമില്ല. കടല ഉണ്ടായാൽ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ, കടല വറുത്തിൻ്റെ രസം വേറെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ കടല കൊടുന്നുവെച്ചില്ലാന്നെത്തിങ്ങാണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കാക്കൊന്നും വേണ്ടേ, അവലിപ്പോൾ നമ്മളെ പേരിൽ എപ്പോഴായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ അളവ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അവലും കൂടി ഇട്ടുകാണ്ട് അവല് കൂടെ കൂട്ടിക്കാണാൻ വറുത്താൽ മതി. അവലൊറ്റക്കായാലും കുഴപ്പമൊന്നുമില്ല, നല്ല രസം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരു മിക്സിൻ്റെ കപ്പ് എടുത്തുകാണ്ട് അയക്കൊന്നാണ് ഇട്ട് കൊടുത്തുകാണ്ട് അപ്പോൾ അതൊക്കെ ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിയാണെന്ന് നിൽക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് രസം കിട്ടൂലേ. അപ്പോൾ ഈ കടല ഇങ്ങനെ കുറഞ്ഞതിലിങ്ങനെ കടിച്ചുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ആ പെണ്ണികളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അയക്കാണ്ടാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി മിക്സിയിലിട്ട് കാണുങ്ങൾ ഒന്നായിട്ട് പൊടിച്ചല്ലേ, ഇനിയിപ്പോൾ ഇതില്ലാന്നല്ലേ തിരക്കടുമില്ല. ഇനിയിപ്പോൾ നമുക്കിത് ആ മിക്സിൻ്റെ കപ്പൊന്നൊന്നാണ് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായില്ലേ അവല്, അപ്പോൾ അത് തീക്കണം ഇട്ട് കൊടുത്ത് കാണ്ടേ, അതും തന്നെ ഒന്നാണ് പൊടിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതൊന്നാണ് പൊടിച്ചെടുത്തുക്കണത്, അപ്പോൾ അതും തന്നെ തോന നേരം വേണ്ടല്ലേ, നമ്മൾ വറുത്ത് വെച്ചതായാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പൊടിയാൻ. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തുക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിക്കാൻ മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് കുറച്ച് ശർക്കരപ്പാനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് അതിക്കൊരു 3 നച്ച് ശർക്കരയും 1 1/4 കപ്പ് വെള്ളവും പാർന്നു കൊടുത്തുക്കണ്. ഇനി നമുക്കിതൊന്നും നല്ലോണം നന്നു ഉരുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ ഉരുകി വരാൻ തുടങ്ങിയിരിക്കണ്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് എനിക്ക് വെള്ളം പറഞ്ഞ കാണ് തിരിഞ്ഞു മറിഞ്ഞ് നോക്കാതൊക്കെ എടുത്തിട്ട് തന്നെയാളെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ഒന്നാണ് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ പിന്നെ ശർക്കര വെള്ളത്തിലാണ് എന്നിട്ട് കാര്യം ഉണ്ടാവില്ലേ. ആ ശർക്കര വെച്ചോടൊക്കെ കരിയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നാണ് ഇളക്കി കൊടുത്ത് നോക്കൂണ്ടി. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ നല്ലോണമാണ് ഉരുകി വന്നിരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇമ്മാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് അയക്കൊരു 1 ടേബിൾ സ്പൂൺ നെജ്ജ് പാർന്നു കൊടുത്തിക്കണം കേട്ടോ. നമ്മളെ നെജ്ജൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നിങ്ങളെടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ലേസിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബദാം കൊടുന്ന ചോല ഉണ്ടെങ്കിൽ അത് ലേസിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ബദാം ഉണ്ടായിന് കേട്ടോ, അതാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണത്. അപ്പോൾ അങ്ങനെ നമുക്കിതിൻ്റെ നിറക്കെ ഒന്നും മാറി വരുമ്പോൾ മുന്തിരി കൊടുന്നുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ലേസതീക്കാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയാളെ അതിനൊന്നും ഇപ്പോൾ കണക്കും കാര്യമൊന്നും ഇല്ല കേട്ടോ, അവനാൻ്റെ അടുത്ത് കൊടുന്നുവെച്ചതിനൊക്കെ ഉള്ളതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കുട്ടികളുള്ള പേരിലൊന്നും ഇപ്പോൾ വല്ലാതെ മാതിരി സാധനമൊന്നും കൊടുന്നൊക്കെ ഉണ്ടാവില്ല. കൊടുന്ന് എവിടെ പാത്തച്ചാലും പിന്നെ നമ്മളത് ഉണ്ടാക്കാൻ നേരത്ത് കാണൂല. നമ്മളെ പേരിൽ അങ്ങനെ കേട്ടോ, മാതിരി സാധനം എവിടെ കൊടുന്നുവെച്ചാലും
അത് നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് നോക്കിയാൽ തപ്പിയാ കാണൂല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ പിന്നെയും കൊടുന്നിട്ട് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിനനുസരിച്ചൊക്കെ നട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് നട്ട് കൊടുത്ത് കാണ്ടേ, നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ തേങ്ങ ഇട്ട് കാണ്ട് തന്നെ തോനെ നേരം വറുത്തുകൊണ്ട് വെക്കൊന്നും വേണ്ടേ, ഒന്നാണ് ഇട്ടുകൊടുത്ത് കാണ്ട് ഒന്നാണ് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പാകത്തിനൊക്കെ ആയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായാലും നമ്മളെ ശർക്കരപ്പാനി, അപ്പോൾ അതൊരു അരിപ്പി കൂടെ എടുത്ത് കാണ്ട് ഇതിക്കാൻ പാർന്നു കൊടുക്കുക. ശർക്കരയിലൊക്കെ എത്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ പിന്നെ നമ്മളൊന്നെണ്ണം അരിച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിനോ ഇല്ലേ എന്നിങ്ങനെ കരുതി നിൽക്കണ്ടല്ലോ. അപ്പോൾ ഒന്നൊരു അരിപ്പി കൂടെ പാർന്നു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇതിക്ക് നല്ലൊരു ചോയ് മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നമുക്ക് ഒന്ന് ഇളക്കിക്കാണ്ട് എല്ലോടത്തു കൂടിയൊക്കെ ഒന്നെണ്ണം ആക്കി കൊടുക്കുക. ഇനി നമ്മളെ കടലൊന്നാണ് വറുത്ത് വെച്ച് ഒന്നാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായില്ലേനോ, പൊടിച്ചിക്കല്ല ഒന്ന് നമ്മളൊന്നാണ് ചതച്ച് വെച്ചിട്ടുണ്ടായില്ലേനോ, അപ്പോൾ അത് ഇതിക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ അവലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാടൻ കൂട്ടിക്കാണ് നല്ലോണം അങ്ങോട്ട് ഇളക്കിയാണ് എടുക്കണം. അപ്പോൾ കണ്ടില്ലെന്നെയാളെ ഞങ്ങളിത് ഈ ഒരു പാകത്തിന് അങ്ങോട്ട് ആയിക്കിട്ടും നമുക്കിപ്പോൾ ഇത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്ത് കാണ്ടേ, കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തേക്കാം. നമ്മളിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കജ്ജുകൊണ്ടാണ് പിടിച്ചാൽ പിന്നെ നമ്മളെ കജ്ജ് പൊള്ളിയിട്ട് നമുക്ക് നിൽക്കൂലല്ലോ. അപ്പോൾ ഒന്നാം തണുത്ത് വന്നോട്ടെ, എന്നാൽ പറ്റ തണുത്ത് നിൽക്കാനും പറ്റൂല. ഇപ്പോൾ ഇത് കുറച്ചൊന്നാണ് തണുത്ത് വന്നിക്കണത്, നമ്മളെ കജ്ജുകൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ഒരു കോലത്തിലൊക്കെ ഇരിക്കണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഏത് കോലത്തിലും ആണെങ്കിലും ഉണ്ടാക്കട്ടോ. നമ്മൾ ലഡു ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ കോലത്തിലും ആണെങ്കിൽ ഉണ്ടാക്കുക, വേറെ ഏതെങ്കിലും ഒരു കോലത്തിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോലത്തിലൊക്കെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇത് ഇമാതിരി ഒരു കയ്യിലിട്ട് കാണാൻ കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഈ കയ്യിലേ ലേസ് ഓയിലോ നെജ്ജോ ഒക്കെ ഒന്ന് തടവി കൊടുക്കുക, എന്നാൽ പിന്നെ നമുക്ക് വേഗം കിട്ടുമല്ലോ അതിൽ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് കുറച്ചെടുത്ത് കാണ്ട് ഒരു സ്പൂണോടൊക്കെ കജ്ജോണ്ടൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ള ഈ പാത്രത്തേക്കാണ് കൊട്ടി കൊടുത്താൽ നമുക്ക് നല്ലൊരു ചൊറുക്കുള്ളൊരു കോലത്തിൽ കിട്ടും. അപ്പോൾ കണ്ടില്ലെണ്ണയാളെ നിങ്ങളിപ്പോൾ ഇത്. അപ്പോൾ ഈ ഒരു കോലത്തിൽ ഇങ്ങോട്ട് ഉണ്ടാക്കിക്കോളി നിങ്ങളീ. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് കജ്ജിൽ വെച്ച് കാണും നല്ലോണം ഉരുട്ടി കാണാൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് വല്ല പൂവിൻ്റെ പാത്രമൊക്കെ ആയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിലിട്ട് കാണാൻ അമർത്തി കാണാൻ കൊത്തി കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോലത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒക്കെ അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തുക്കണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ എന്തൊരു ചൊറുക്കില്ലേ ഇപ്പോൾ ഇത് കാണാൻ, ചൊറുക്കൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ, ഇതൊന്നും തിന്നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ രസം പറഞ്ഞൊരൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇപ്പോൾ നല്ല രസം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കണ്ടില്ല നിങ്ങൾ തോനെ പണിയൊന്നുമില്ല, നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്നാണ് ഉണ്ടാക്കി നോക്കുകൊണ്ടി. അപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കി കാണും നമ്മളോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയുകൊണ്ടി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കണ പോലൊക്കെ തന്നെ കാരം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അവലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ നമുക്ക് എന്തായാലും ഒരു ലൈക്ക് തരും, അതിന് നിങ്ങൾ മടിച്ച് നിൽക്കില്ലേയും. പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്തോളേയും. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ കൂട്ടുകാരും